ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫോറസ്റ്റ് റൈഡിങ്. അതിലെനിക്ക് സിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ സിറ്റിയിലേക്കാണ് പോകാൻ പോകുന്നത്. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സിറ്റിയിലേക്ക് പോവാം. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ. ഈ സൈഡിൽ കാണുന്ന എല്ലാം ഓരോ ഇൻഡസ്ട്രീസ് ആണ്. ഇവിടുത്തെ വേറെ 25 ഇവിടെ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് ആണ്. അതായത് റൈറ്റിൽ നിന്ന് വരുന്ന ആളെ കടത്തിവിട്ട് വേണം സ്ട്രെയിറ്റ് വരുന്ന ആൾ പോകാൻ. ഇപ്പോൾ അത് സൈക്കിൾ ആയാലും ഈവൻ ഒരു കാർ ആയാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അവരെ ആ ഒരു പഴയ കൾച്ചറിൽ തന്നെയാണ് അവർ ആ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. സൈക്കിളിൽ പോകാൻ വേണ്ടി ഇവർ കറക്റ്റ് സൈഡിൽ കൂടെ ഒരു റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ സൈഡിൽ കൂടെ ഒരു കാർ പോവും, നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാം. നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത്, അതായത് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഭയങ്കര യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്നതായിരുന്നു ഒരു സംഭവമാണിത്. ഫണ്ടമെൻ്റ് ഐനസ് ഷാളൻ ടൂർമസ് ആണ് ഇത് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ സിറ്റിയിൽ വന്ന സമയത്ത് ഇവിടെ നിന്ന്, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ അടുത്ത്. ഇതൊരു ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും താപ്പോട്ടും മേപ്പോട്ടും കയറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആഹാരമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത്. ഒരു മനുഷ്യനാണോ ഇതിപ്പം ജോലിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് കുറേ 2-3 തവണ എനിക്ക് ഇത് നോക്കേണ്ടി വന്നു. പിന്നെ അവസാനം മനസ്സിലായി ഇത് ജസ്റ്റ് ഒരു പാവയെ അവർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തോ മോട്ടർ ഏതോ കടിപ്പിച്ചേക്കാണ്. ഇത് നല്ല രസമാണ്. ഈ സാധനമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ഇതാണ് ആ ഇതുപോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഇവിടെ വന്ന് യുദ്ധങ്ങൾ നടന്ന സമയത്ത് ബോംബിൽ തകർന്ന സാധനങ്ങളാണിത്. അതുപോലെ തന്നെ വേറെ ഒരു അവശിഷ്ടമാണ്, അവശിഷ്ടമല്ല, ഈ ബോംബിട്ട് നശിച്ച സാധനങ്ങൾ അവരെല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുകയാണ്. നമുക്കൊരു റൗണ്ട് അടിച്ചെന്ന് കാണാം. ഇപ്പം ഈ കാണുന്നതും ആ സമയത്ത് നശിച്ച ഒരു ഗോപുരമോ ആണെന്ന് തോന്നുന്നു. ബോംബിട്ട് തകർത്ത ഒരു സംഭവമാണ്. അതിപ്പോഴും ഓർമ്മകൾക്കൊക്കെ അവർ സൂക്ഷിക്കുകയാണ്.
സൈഡിൽ മരങ്ങൾ നിൽക്കുന്നുണ്ടോ, ഈ രണ്ട് സൈഡിലും മരങ്ങൾ നിൽക്കുന്നത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായാണെന്നല്ല, ഇവരിതെല്ലാം വെച്ച് പിടിപ്പിച്ചാണ് ഈ മരങ്ങൾ. ഇത് ഭയങ്കര രസമാണ് എൻ്റെ നടുക്കുള്ള പോകാൻ. ഇന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്, എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു തട്ടുകടയുടെ മുന്നിലാണ്, അതായത് ജർമ്മൻ തട്ടുകട. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു ഡിഷാണ് തുരിഞ്ചർ ബ്രാഡ്ബൂസ് എന്ന് പറയും, അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും. ഞാനിപ്പോൾ ആ കടയുടെ ഫ്രണ്ട് ഇരിക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് മേടിക്കും. ഇതാണ് ഈ സാധനം, ഒരു ബ്രെഡ് തന്നിട്ടുണ്ട്, പിന്നെ അതിനകത്തൂടെ ഒരു ഈ മീറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഈ എന്തുവാ പറയാ ഉപ്പും പിന്നെ മുളക് പൊടി, മുളക് പൊടി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, വേറെ കുറെ ക്രോയറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇത്. ഇതിനകത്ത് ഇതിന്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതിനകത്ത് മൂന്ന് സൈസ്, അതായത് ഇതിനു മുമ്പ് മൂന്ന് സൈസ് സോസ് വെച്ചിട്ടുണ്ട്, അതായത് കെച്ചപ്പ്, പിന്നെ ഈ മസ്റ്റേർഡ് സോസ്, പിന്നെ മസ്റ്റേർഡ് സോസിൻ്റെ കുറച്ചും കൂടെ വേറെ ഒരു എരിവുള്ള ഒരു സംഭവം, ആ പല എരിവുള്ളത് എന്നുള്ളത് എരിവില്ലാത്തൊരു. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. പുള്ളി ക്യാമറ എടുത്ത് നമ്മളെ സഹായിച്ച്. ഈ ജർമ്മക്കാരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകത, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം പുള്ളി വർക്ക്, അതായത് ഇവിടെ ഇപ്പം 27°C ആണ്, 27°C ഇവിടെ ആണ് നല്ല ഗ്രില്ലും കൂടെ ചെയ്യുന്നതുകൊണ്ട്. ഇതൊരു കൊച്ചു കടയാണ് കാണിച്ചിട്ടുണ്ട്, ഒരു കൊച്ചു ഇതായതുകൊണ്ട് അടേ ഇതാണ് ഇതായതുകൊണ്ട് ഇതിനുള്ളിൽ പുള്ളി നിൽക്കണം, ഈ ചൂടാത്ത് ചെയ്തിട്ടാണ് പുള്ളി പറയെടുക്കുന്നത്. അപ്പം എനിക്ക് ആ സെൽഫി കിട്ടി, ഇതാണ് സെൽഫി ഞാൻ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്കവിടെ പോയിരുന്നു സമാധാനത്തോടെ കഴിക്കും. ഇവിടെ ബ്രാഡ് പോസ്റ്റ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്, നമുക്ക് ഇതും പിടിച്ചുകൊണ്ട് ഈ റോഡ് ക്രോസ് ചെയ്യാം. അപ്പം നമ്മളീ തുരിഞ്ച ബ്രാഡ് പോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ മീറ്റാണ്, ഇത് നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ ഊസ്റ്റൊക്കെ കഴിച്ച് ഇന്നലത്തെ കൂടുതൽ എനിക്ക് ഇന്ന് അണപ്പില്ലെന്നാണ് തോന്നുന്നത്, ഒരു പ്രാവ്, കാരണം ഇന്നലെ നല്ല കയറ്റമായിരുന്നു, ഞാൻ ചവിട്ടിയ മൊത്തവും നല്ല കയറ്റമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടൊക്കെ വേണം, അതായത് ഇവിടെ നമുക്ക് സ്കേറ്റ് ബോർഡ് വെച്ച് ചെയ്യാം, സൈക്കിൾ വെച്ച് ചെയ്യാം. ഇപ്പം എൻ്റെ സൈക്കിൾ ഈ ബാഗ് കഴിക്കണം എന്ന് പറഞ്ഞു, ഈ സൈക്കിൾ വെച്ചിട്ട് ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളിത് കണ്ടു നോക്കാം. ഇത് ക്യാമറ ആരും പിടിക്കത്തിരിക്കത്തില്ല, ഞാൻ പയ്യനെ ആരെങ്കിലും ഇത് വിളിക്കാം. അപ്പം ഞാനൊരു പയ്യൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഈ സൈക്കിൾ, ഒന്ന് ഈ ക്യാമറ ഒന്ന് വിളിക്കാം. ഞാൻ നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു പയ്യനെ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഇവിടെയുള്ള പിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള പിള്ളേരാണ്, അവരെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ. ഇത് ചെയ്യുമ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെൽമെറ്റ് വേണം, എനിക്കത് ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കളിക്കാം. ഈ ഐസ് ദാറിപ്പം ക്ലീമൻസ് 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 ആണ് എൻ്റെ വീട് കായംകുളത്താണ്, നമ്മുടെ കായംകുളത്ത് ഇതുപോലെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ
പുതിയ വരും തലമുറകൾക്ക് കരകരകളം മാത്രമല്ല കേരളം ഫുള്ള് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് ഇവിടെ ഉള്ള ഒരു 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 എക്സ്പേർട്ട് സ്കേറ്ററിനെയാണ്. ഹലോ സാർ, ഫോർ മൈ വ്യൂവേഴ്സ്. ഹലോ, പുള്ളിയാണ് ഇപ്പൊ ഈ ചെയ്തത്. ഇത് ഭയങ്കര സൂപ്പറാണ്, കാരണം ഇത് നല്ലൊരു എക്സ്പേർട്ട് ആൾക്കാരെ ഇത് പറ്റത്തുള്ളൂ. കാരണം ഒരു നോർമൽ ആൾക്ക് ഇത് കൊണ്ടൊക്കെ പറ്റത്തില്ല. അപ്പം യൂസഫിന്റെ താങ്ക്സ് ഞാൻ പറഞ്ഞു. താങ്ക് യു ഷോൺ. പറഞ്ഞു ഇന്ത്യൻ. കേരള. ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരാണ് ഇവർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.